نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم لترهن الجحيم ثم لترهنها عين اليقين ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങൾ യഥാവിധി കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇറങ്ങണിഞ്ഞ കണ്ണുമായി, വിറങ്ങലിച്ച ഹൃദയവുമായി, അങ്ങേറ്റത്തെ സങ്കടത്തോടെ, എന്തോ ഒരു ഭയപ്പാടോടുകൂടിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. കയറിയ ഉടൻ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നുണ്ട്, താങ്കളെ എന്താണ് സങ്കടപ്പെടുത്തിയത്? താങ്കളെ എന്താണ് കരയിപ്പിച്ചത്? താങ്കളുടെ മനസ്സ് എന്താണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഒരു ആയത്ത് ഓതിയിട്ടാണ് അതിന് മറുപടി കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ കേട്ട ആയത്ത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറയാണ്, വഇം മിൻകും ഇല്ലാ വാലിദുഹ കാന അലാ റബ്ബിക ഖത്മൻ മഖ്ലിയ. സൂറത്ത് മറിയമിലെ 71-ാമത്തെ ആയത്താണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറയാണ്, ആ ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. വഇം മിൻകും ഇല്ലാ വാലിദുഹ കാന അലാ റബ്ബിക ഖത്മൻ മഖ്ലിയ. ആ നരകത്തിന്റെ അടുക്കൽ വരാത്ത ഒരാളും തന്നെ നിങ്ങളിലില്ല എന്ന് ആശയം വരുന്ന, നരകത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന, അതിനെ ചിന്തിപ്പിക്കുന്ന ഒരായത്താണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ കരയിപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു പറയാണ്, കാന അലാ റബ്ബിക ഖത്മൻ മഖ്ലിയ, അത് റബ്ബിന്റെ ഗംഭീരമായ ഒരു തീരുമാനമാണ്. ആ ആയത്താണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ കരയിപ്പിച്ചത്, നരകത്തെ സ്പർശിച്ച, നരകത്തെ ചിന്തിപ്പിച്ച ആയത്ത്. സഹോദരങ്ങളെ, നമ്മൾ എത്ര തവണ ആയത്ത് കേട്ടിട്ടുണ്ട്? നമ്മൾ എത്ര തവണ ആ ആയത്ത് ഓതിയവരാണ്, കേട്ടവരാണ്? നമ്മളെ അത് ചിന്തിപ്പിക്കുന്നുണ്ടോ? ദുനിയാവിൽ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ജോലിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ലേ,
നമ്മുടെ കച്ചവടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ലേ? നമ്മുടെ മുന്നോട്ട് പോക്കുള്ള ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ലേ? ഇങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ലേ? വലിയൊരു രോഗിയാകുമോ എന്നൊരു പേടി നമുക്കുണ്ട്. നമ്മുടെ കച്ചവടം തകരുമോ എന്ന പേടി നമുക്കുണ്ട്. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ എന്നൊരു പേടിയും ആശങ്കയും നമുക്കുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, നരകത്തെ കുറിച്ച് നാം ഗൗരവത്തിൽ ചിന്തിക്കുന്നുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ പോലെയുള്ള സഹാബിമാരെ ചിന്തിച്ചതുപോലെ, കരഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്തരം ഒരു അജണ്ട ഗൗരവത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നൊരു ഒരു 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 സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. കാരണം സഹോദരങ്ങളെ, ചിന്തിച്ചേ പറ്റൂ. ആ നരകത്തെ കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അന്നാറു ഹഖ്ഖുൻ അൽ ജന്നതു ഹഖ്ഖുൻ, സ്വർഗം യാഥാർത്ഥ്യമാണ് നരകവും യാഥാർത്ഥ്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ നരകത്തെ കുറിച്ച് വിവിധങ്ങളായ കാര്യങ്ങള് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസിലൂടെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന ആ ലോകത്തെ കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞതും മനസ്സിലാക്കിയതും എമ്പാടുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ ആ നരകത്തെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നരകത്തെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടെന്നറിയോ? നരകം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അവിശ്വാസികൾക്കു വേണ്ടി, സത്യനിഷേധികൾക്കു വേണ്ടി ആ നരകം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, എന്നിട്ട് ശ്രദ്ധേയമായൊരു നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുന്ന ഒരു ശ്രദ്ധേയമായൊരു ഹദീസ് ഉണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇന്ന അഹദുക്കും ഇദാ ശരിക്കും ശ്രദ്ധിക്കണേ, വല്ലാത്തൊരു ഹദീസാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പരിവർത്തനത്തിന് കാരണമാകുന്ന ഒരു ഹദീസാണ്. ഹൃദയം കൊണ്ട് കേൾക്കാൻ നമുക്ക് കഴിയണം, കേട്ടു പോകുന്നതിനപ്പുറത്ത് ആയത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ പോലെ ഒരു ആയത്താണ് ജീവിതത്തിൽ ഒരുപാട് സുദീർഘമായ യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാൽ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭാര്യയോട് എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ടാവും, എന്തെല്ലാം അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ കരഞ്ഞുകൊണ്ടാക്കേണ്ടത് എന്തേ, ഈ നരകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. അങ്ങനെ സ്പർശിക്കുന്ന ഒരു ഹദീസാണ്, ഇന്ന അഹദുക്കും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ അദാതി വൽ അഷിയ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏത് സമയവും ഈ ലോകത്ത് വിട പറയേണ്ടവരാണ് നമ്മൾ. എത്രയോ മരണവാർത്തകൾ നമ്മൾ കേട്ടില്ലേ? പെരുന്നാൾ ദിവസം പോലും വേദനിപ്പിക്കുന്ന മരണവാർത്തകൾ നമ്മൾ കേട്ടവരാണ്. ആ മരണം നിങ്ങളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, അവന്റെ വാസസ്ഥലം കബറിലേക്ക് അവനെ വെച്ച് കഴിഞ്ഞാൽ, അവന്റെ വാസസ്ഥലം രാവിലെയും വൈകുന്നേരവും കബറിൽ കാണിക്കപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂലാണ് പറയണത്. അവൻ നരകവാസിയാണോ എങ്കിൽ രാവിലെയും വൈകുന്നേരവും നരകത്തെ അവൻ ഇങ്ങനെ കാണിപ്പിച്ചു തരുമെന്നാണ്. അവൻ സ്വർഗത്തിന്റെ അവകാശിയാണോ എങ്കിൽ സ്വർഗത്തെ കുറിച്ച് ആ സ്വർഗത്തിന്റെ കാഴ്ചകൾ അവന്റെ കബറിൽ കാണിക്കപ്പെടുമെന്നാണ്. എപ്പോൾ ഒരു മനുഷ്യനങ്ങ് മരിച്ചിട്ട് കബറിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും അങ്ങനെ ദിനേനെ കാണിക്കപ്പെടുമെന്നാണ്. ഇൻകാനമിൻ അഖിലിൽ ജന്ന ഫമിൻ അഖിലിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശിയാണോ, ജീവിതം നന്മ കൊണ്ട് അലങ്കരിച്ചവനാണോ, തിന്മകളിൽ നിന്ന് മാറി നിന്നവനാണോ, മുവഹ്ഹിദാണോ, യഥാർത്ഥ മുസ്ലിമാണോ എങ്കിൽ സ്വർഗത്തിന്റെ കാഴ്ചകൾ കണ്ടാസ്വദിച്ചിട്ട് ആ കബറിൽ കിടക്കാമെന്നാണ്. സഹോദരങ്ങളെ, ദുനിയാവിലെ സൗകര്യങ്ങൾ കിട്ടും, ആ സുന്ദരമായ ഒരു ഭാഗ്യം, ദുനിയാവിൽ സ്വർഗം കണ്ട് അല്ലെങ്കിൽ സ്വർഗീയ അനുഭൂതി കണ്ട് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇല്ല സഹോദരങ്ങളെ. മനുഷ്യൻ നല്ലവനാണോ, മുഅ്മിനാണോ, വിശ്വാസിയാണോ, മുവഹ്ഹിദാണോ, മരിച്ചു കഴിഞ്ഞാൽ കബറിലേക്ക് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ സുന്ദരമായ ആസ്വാദനം കണ്ട് ജീവിക്കാമെന്നാണ്. ഇനിയോ നേരെ ഓപ്പോസിറ്റ് എന്താ, അവൻ നരകത്തിന്റെ അവകാശിയാണോ, ജീവിതം തിന്മ കൊണ്ട് അലങ്കരിച്ചവനാണോ, ജീവിതം നന്മയിൽ നിന്ന് മാറി നിന്നവനാണോ എങ്കിൽ നരകത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. നരകത്തിൽ പ്രവേശിച്ചിട്ടില്ല, നരകത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, വരാനിരിക്കുന്ന നരകത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ കാണുന്ന ഒരു സാഹചര്യം തന്റെ കബറിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്.
എത്ര വലിയൊരു ക്രിസ്ത്യൻ സഹോദരങ്ങള് അല്ലേ, ഈ യൂത്ത് തൂക്കിക്കൊല്ലാവുന്ന ആൾക്കാര് അവരെ അവരുടെ ഹിസ്റ്ററിയൊക്കെ ഈ നെറ്റിലൊക്കെ നമുക്ക് അടിച്ചൊക്കെ കാണാൻ പറ്റും. അവര് പറയാണ് തൂക്കിക്കൊല്ലുന്ന ആ നിമിഷം അല്ല പ്രശ്നം, ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ദിനങ്ങളുണ്ടല്ലോ, ആ രാത്രികളുണ്ടല്ലോ, അതാണ് പ്രശ്നം. ഇങ്ങനെ നാളെ തൂക്കിക്കൊല്ലാണ്, അടുത്ത ആഴ്ച തൂക്കിക്കൊല്ലാണ്, അങ്ങനെ കാത്തിരിക്കുന്ന ആ നിമിഷങ്ങളുണ്ടല്ലോ, അതാണ് വിഷയം. സഹോദരങ്ങളെ അങ്ങനെ കാത്തിരിപ്പാണ്, കബറിൽ അങ്ങനെ കാത്തിരിപ്പാണ്. നരകത്തിന്റെ അതാബ് കണ്ടിട്ട്, നരകത്തിന്റെ ഭയാനകത കണ്ടിട്ട് ഒരു മനുഷ്യൻ സത്യവിശ്വാസിയല്ലയോ, നന്മകൾ ചെയ്യാത്തവനാണോ എങ്കിൽ നരകത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ കബറിങ്ങനെ കാത്തിരിക്കണം. സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുത്തു വരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ സഹോദരങ്ങളെ, നരകത്തിൽ പ്രവേശിക്കണ്ട, നരകത്തിൽ പ്രവേശിക്കണ്ട. നരകം കാണുക പോലും ഏറ്റവും വലിയ അദാബാണ്, നരകം കാണുക പോലും അങ്ങേയറ്റത്തെ ഭയാനകമാണെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലതറവുന്നൽ ജഹീം തുമ്മ ലതറവുന്നാ ഐനൽ യഖീം. എത്ര തവണ ഓതില്ല നമ്മൾ ലതറവുന്നൽ ജഹീം, എന്താതിന്റെ അർത്ഥം? കാണുമെന്നാണ്, ആ നരകം കാണുമെന്നാണ്. കൊണ്ട് പറയാണ് ആയത്ത് അങ്ങനെ തന്നെ ഓയോക്കും, തീർച്ചയായും ആ നരകം കാണിക്കുക തന്നെ ചെയ്യും, കാണുക തന്നെ ചെയ്യും. അത് കാണേണ്ട താമസം, പ്രവേശിപ്പിക്കേണ്ട താമസമല്ല, അതിലേക്ക് വലിച്ചെറിയേണ്ട താമസമല്ല, മറിച്ച് അതിലേക്ക് കാണേണ്ട താമസം. കേൾക്കണേ, എത്ര തവണ നമ്മൾ അത് കേട്ടു, എത്ര തവണ നമ്മൾ ഓതി, അത് കാണേണ്ട താമസം. ഒരിക്കൽ കൂടി മനസ്സിലാക്കണേ, അത് പ്രവേശിപ്പിക്കേണ്ട താമസം എന്നല്ല, ആ നരകം കാണേണ്ട താമസം. മനുഷ്യൻ പറയുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാൻ തരാം, നരകം രക്ഷപ്പെടുത്തു, എന്റെ മകനെ ഞാൻ തരാം, എന്നെ ഒന്ന് നരകത്ത് രക്ഷപ്പെടുത്തു. എന്റെ ഉമ്മമാരെ ഉപ്പമാരെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എത്തേണ്ട നമ്മുടെ മകൻ 4:45 ആയാൽ നമ്മുടെ മനസ്സ് വേദനിക്കൂലേ? എന്റെ മകനെന്തു പറ്റി, അവനെ കാണുന്നില്ലല്ലോ, അവൻ നല്ല ചുട്ടുകൊള്ളുന്ന പനിയാണെങ്കിൽ. രാത്രി എത്ര തവണ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ റൂമിലേക്ക് നമ്മൾ കടന്നിട്ട് പുതപ്പ് ശരിയാണോ, അവനക്ക് പനിയുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന നമ്മുടെ പൊന്നു മക്കളില്ലേ? ആ മക്കളെ ഞാൻ തരാം, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് നരകം കാണുന്ന സമയത്ത് പോലും ഒരു മനുഷ്യൻ പറയുമെന്നാണ്. എന്റെ സുഹൃത്തുക്കളെ തരാം, എന്റെ ഭാര്യയെ തരാം, തനിക്ക് അഭയം നൽകി എന്റെ പൊന്നുപ്പയുണ്ടല്ലോ, എന്റെ പൊന്നുമ്മയുണ്ടല്ലോ, എനിക്ക് ആരൊക്കെയാണോ അഭയം നൽകിയത് എന്റെ റബ്ബേ, ഞാൻ അവരെ തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ. എത്ര ഗൗരവമുള്ള വിഷയം, ചിന്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഇത് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നുള്ള നമ്മൾ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബ്നു റവാഹ നന്മകൾ കൊണ്ട് അനുഗ്രഹീതനായ അബ്ദുല്ലാഹിബ്നു റവാഹ കരഞ്ഞു പോണത്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും ഈ ചരിത്രം പറയുന്നത് അദ്ദേഹം ഇങ്ങനെ വലിയ യുദ്ധത്തിന് പോകുമ്പോഴും അദ്ദേഹം മാറി കരയാണ്. എന്തേ ഈ നരകത്തെ കുറിച്ചിട്ട് അവർ കരയണത്? എന്റെ ജീവിതത്തിൽ എന്തും ഞാൻ തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് മനുഷ്യൻ വിലപിക്കുന്നതാണ്. ഇത് സഹോദരങ്ങളെ മൂന്നാമത്തെ പോയിന്റ് എന്നറിയോ, നരകത്തിൽ നമുക്ക് കിട്ടുന്നതെല്ലാം പ്രയാസമാണ്. നരകത്തിൽ നമുക്ക് ആശ്വാസത്തിന് ഒന്നുമില്ല എന്നാണ്, ഒരു വകയില്ല. അവിടുത്തെ വസ്ത്രം പ്രയാസമാണ്, അവിടുത്തെ ഭക്ഷണം പ്രയാസമാണ്, അവിടുത്തെ വെള്ളം പ്രയാസമാണ്. ദുനിയാവിൽ ഏത് യാതന അനുഭവിക്കേണ്ടി വന്നാലും, ഏത് ടിച്ച് അനുവദിക്കേണ്ടി വന്നാലും സഹോദരന്റെ ഭക്ഷണം കിട്ടൂല, കുടിക്കാൻ വെള്ളം കിട്ടൂല. ഏതൊരാളെ കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ തരാത്തത്, ഭക്ഷണം തരാത്തത്, എന്നാ നരകത്തിൽ കിട്ടുന്ന വെള്ളം? ഓതിയിട്ടില്ല, ഒരുപാട് തവണ ഓതിയിട്ടില്ല. നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് വന്നതെന്താ, നിന്നല്ലാതെ അവർക്ക് യാതൊരു ഒരു ഭക്ഷണവും ഇല്ല, കുടിക്കാൻ ഒന്നുമില്ല ലരിയിൽ നിന്നല്ലാതെ. എന്താ ലരിയ? അത് വളരെ മോശമായ ഒരു ഭക്ഷണമാണ് സഹോദരങ്ങളെ. കയ്പും ദുർഗന്ധവുമുള്ള, അങ്ങേറ്റം പ്രയാസമുള്ള, നമുക്ക് കുടിച്ചാലോ അതുപോലെ തന്നെ തിന്നാലോ ഒരു ഗുണവും ചെയ്യാത്ത,
ഒരു ഗുണവും ചെയ്യാത്ത ഭക്ഷണം ചോദിച്ച കിട്ടുക. അതേപോലെ തന്നെ സക്കൂൻ എന്ന ഭക്ഷണം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നരകക്കാരുടെ ആ ചീങ്ങലിന് ജലമാണ് ചോദിച്ച കിട്ട കുടിക്കാൻ, ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ് സഹോദരങ്ങള്. എന്തിനിത് പറയുന്നത്? പേടിപ്പിക്കാൻ പറഞ്ഞതാണോ സഹോദരങ്ങളെ? പേടിപ്പിക്കാൻ പറഞ്ഞതാണോ? അല്ലാഹുവിന്റെ റസൂല് ഹദീസിലൂടെ ഇത് പഠിപ്പിച്ചത് പേടിപ്പിക്കാൻ പറഞ്ഞതാണോ? അല്ല സഹോദരങ്ങളെ, ഈ ശരീരം നരകത്തിന്റെ വിറകാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ശരീരം നരകത്തിന്റെ വിറകാകാതിരിക്കാനാണ് പറയുന്നത്. വളരെ ഗൗരവത്തിൽ ആയത്തിൽ ചിന്തിച്ച് പറയണത് ഈ ശരീരം നരകത്തിന്റെ വിറകാകാതിരിക്കാനാണ് റസൂലുള്ള സ്നേഹത്തോടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. 23 വർഷം കൊണ്ട് ഓതി കേൾപ്പിക്കപ്പെട്ടത് നമ്മുടെ ശരീരം നരകത്തിന്റെ വിറകാകാതിരിക്കാനാണ്. പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയണില്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയണില്ല. അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ കുടിവെള്ളവും എല്ലാം വലിയ പ്രയാസമാണ് സഹോദരൻ. നരകത്തിന്റെ ചൂട് കേട്ടിട്ടില്ലേ നമ്മുടെ ഹദീസ് അല്ലേ? നരകത്തിന്റെ ചൂട് 70 ഇരട്ടിയാണ് ദുനിയാവിലെ ചൂടിനേക്കാൾ. 70 ഇരട്ടിയാണ് ചൂട്. നമ്മള് 40 ഡിഗ്രി 36 ഡിഗ്രി ഒക്കെ ചൂട് സഹിക്കാൻ കഴിയാതെ എത്ര പ്രയാസപ്പെടുന്നു നമ്മള്. അതിനേക്കാൾ 70 ഇരട്ടി ചൂടാണ് നരകത്തിന്റെ ചൂട്. സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബക്കൾ എന്താ പറഞ്ഞാലോ? അള്ളാഹുവിന്റെ റസൂലെ, ഇതെങ്ങനെ സഹിക്കാം? ഈത്തെ ചൂടിനെ സഹിക്കാൻ കഴിയുന്നില്ല റസൂലെ. പിന്നെ 70 ഇരട്ടി എങ്ങനെ സഹിക്കും? 70 ഇരട്ടി എങ്ങനെ സഹിക്കും? ചിന്തിച്ചിട്ടുണ്ട സഹോദരങ്ങളെ? 70 ഇരട്ടി ചൂടാണ് നരകത്തിലുള്ളതെന്ന്. അതേപോലെ തന്നെ കല്ലുകൾ കത്തിക്കപ്പെടുമെന്നാണ്, മനുഷ്യ തല്ലി കത്തിക്കപ്പെടുന്നതാണ്. കല്ലുകൾ കത്തിക്കപ്പെടുന്ന ചൂട്, മനുഷ്യർ കത്തിക്കപ്പെടുന്ന ചൂട്. മുഖങ്ങൾ കരിച്ചു കളയുന്ന ചൂട്, മുഖങ്ങൾ കരിച്ചു കളയുന്ന ചൂട്. തൊലി കരിച്ചു കളി, അതേപോലെ തന്നെ മുഖങ്ങൾ കരിച്ചു കളയുന്ന ചൂട്. തലയോട്ടി ഉരിച്ചു കളയുന്ന ചൂട്, അതേപോലെ തന്നെ തൊലി കരിച്ചു കളയുന്ന ചൂട്. അത്ര ഭയാനകമായ ചൂടാണ് സഹോദരങ്ങളെ നരകത്തിലുണ്ടത്. നരകത്തിലുള്ള ചൂടിന്റെ അവസ്ഥയാണ്, നരകത്തിലെ ഭക്ഷണത്തിന്റെ അവസ്ഥയാണ്, അത് പ്രവേശിപ്പിക്കേണ്ട കാണേണ്ട അവസ്ഥയാണ് സഹോദരങ്ങളെ സൂചിപ്പിച്ചത്. നരകത്തിലായ എത്രയാണ് കേട്ടിട്ടുണ്ട് നമ്മള്. പക്ഷേ കേട്ടതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ ഈ ഉടിൻ സലഫി മസ്ജിദ് 12:45 മുമ്പ് ഇത് ഫുള്ളാകരുത്. കേട്ടതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നെങ്കിൽ ഫസ്റ്റ് സഫിന്റെ പുണ്യമറിഞ്ഞ് ഓടിച്ചാടി നമ്മൾ വരുമായിരുന്നു, ഈ പള്ളി ഫുള്ളാകരുത്. ചിലപ്പോ കുത്തുബ കഴിയുമ്പോഴേക്ക് ഈ പള്ളി ഫുള്ളാവും. എന്തുകൊണ്ടാ? നരകത്തെ കുറിച്ച് കേൾക്കേണ്ടതുപോലെ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വിസ്മരിച്ചു പോകുന്നു, മറന്നു പോകുന്നു നമ്മള് സഹോദരങ്ങളെ. നരകത്തിലായം 70 വർഷത്തെ വഴി ദൂരമാണ്. ഒരു വലിയ കല്ലിട്ടപ്പോ താഴേക്ക് വന്ന അത്ര വലിയ ആയം നരകത്തിനുണ്ടാകാൻ ആദം നബി മുതൽ അവിടുന്ന് അങ്ങോട്ട് മുതലുള്ള ആ കാലഘട്ടത്തിലെ സകല പാപികളെയും നരകത്തിലേക്ക് നിറച്ചിട്ട് അള്ള ചോദിക്കും, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅത് വതഖൂലു നരകത്തോട് ചോദിക്കുന്നതാണ്, നീ നിറഞ്ഞു കഴിഞ്ഞോ നരകമേ എന്ന് ചോദിക്കും. അപ്പോഴും നരകം പറയും, കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോട്ടെ, ഇനിയുണ്ടോ? സ്വീകരിക്കാൻ മാത്രം സ്പൈസ് ഈ നരകത്തിന്റെ കുണ്ടിലുണ്ട് എന്നാണ്, ഈ നരകത്തിന്റെ ആയത്തിനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാണ്. ഓരോ 70,000 കടിഞ്ഞാനുണ്ടാവുന്നതാണ് നരകത്തിന്. ആ നരകം ഇങ്ങനെ കൊണ്ടുവരപ്പെടുന്നതാണ് പരലോകത്ത്. ആ ഓരോ കടിഞ്ഞാണിനും 70,000 മലക്കുകൾ പിടിക്കുന്നുണ്ടാവും. അപ്പൊ ആ നരകത്തിന്റെ വ്യാപ്തിയും അതിന്റെ ആയവും ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നരകത്തിലെ വസ്ത്രം സഹോദരങ്ങളെ, ഒരുകിയ താരിൽ നിന്നുള്ള ഒരു വസ്ത്രമാണ് നരകക്കാരനെ ധരിപ്പിക്കുക. താരിൽ നിന്നുള്ള ഒരു വസ്ത്രമാണ് നരകക്കാരനെ ധരിപ്പിക്കുക. കളവ് പറയാത്ത അല്ലെ വിശുദ്ധ ഖുർആനെ നമുക്ക് ഊതിത്തരുന്നത് എന്തിനാ? എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. അവിടുത്തെ ശിക്ഷകൾ അവസാനിക്കുന്ന സഹോദരങ്ങളെ അല്ലെ, ശിക്ഷകൾക്ക് ഒരു അവസാനം പണ്ടേ. എന്ത് അവസാനം അവിടെ ഉള്ളത്? ഓരോ ശിക്ഷ കഴിയുമ്പോഴും അവിടെ തെളിവുകൾ നിഷേധിച്ചവർ അള്ളാഹു നരകത്തിലിട്ട് ഇങ്ങനെ കരിക്കുന്നതാണ്. അല്ലെ, ശിക്ഷകൾ ഇങ്ങനെ ഓരോ തൊലി ഇങ്ങനെ ഒരുകി തീരുമ്പോഴും വീണ്ടും തൊലി കൊടുക്കുന്നതാണ്, വീണ്ടും തൊലി കൊടുക്കും. ശിക്ഷകൾ അവസാനിക്കുന്നില്ല, അവസാനിക്കാത്ത ശിക്ഷകളാണ് സഹോദരങ്ങളെ അവിടെ ഉണ്ടാകുക.
അല്ല പറയും ശിക്ഷകൾ ഇങ്ങനെ ആസ്വദിച്ചോ, ജീവിതം ആസ്വദിച്ചില്ലേ? ഹറാമ് കണ്ടിട്ട്, വൃത്തികേട് കണ്ടിട്ട്, തോന്നിയതുപോലെ ജീവിച്ചിട്ട്, പണം വേണ്ടാത്ത രൂപത്തിൽ സമ്പാദിച്ചിട്ട്, അത് വേണ്ടാത്ത രൂപത്തിൽ ചെലവഴിച്ചിട്ട് ആസ്വദിച്ചിട്ടില്ലേ എങ്കിൽ ശിക്ഷകൾ ഇങ്ങനെ ആസ്വദിച്ചോ, ശിക്ഷകൾ ഇങ്ങനെ ആസ്വദിച്ചോ, തൊലി ഇങ്ങനെ വീണ്ടും വീണ്ടും തരും ആ രൂപത്തിൽ. അവിടെ അവിടെ സഹോദരങ്ങളെ ആ രൂപത്തിലാണ് ശിക്ഷിക്കപ്പെടുക. അവിടുത്തെ ഏറ്റവും ചെറിയ ശിക്ഷ പറയട്ടെ, ഏറ്റവും ചെറിയ ശിക്ഷ എന്തറിയോ, ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവരും, എന്നിട്ട് അവർക്ക് ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടും, ഒരു ചെരുപ്പ്. ആ ചെരുപ്പ് ധരിക്കേണ്ട താമസം തലയോട്ടി വരെ ഒഴിഞ്ഞു അമ്മാതിരി ചെരുപ്പാണ്. അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ. അല്ലാണ്ട് റസൂൽ പഠിപ്പിക്കാണ് അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ. നരകത്തിന്റെ കാവൽക്കാരെ പറ്റി പറയുന്നുണ്ട്, അലൈഹാ തിസ്അത്ത നാഷറ, 19 കാവൽക്കാരുണ്ട്. 19 കാവൽക്കാര് അബൂജഹന്റെ മുമ്പിൽ ഈ ആയത്ത് ഓതി കൽപ്പിക്കപ്പെട്ടപ്പോ മക്കയിലെ മുശ്രികൾ കളിയാക്കി, ആ 10 നമുക്ക് നേരിടാം, ആ രൂപത്തിലൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. ആരാ മനുഷ്യന്മാരാണോ കാവൽക്കാര്? അലൈഹാ തിസ്അത്ത നാഷറ, 19 മലക്കുകളാണ് അതിന്റെ കാവൽക്കാര്. ആ മലക്കൾ പ്രത്യേകത, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. കേൾക്കലേ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മലക്കളുടെ പ്രത്യേകത അറിയോ, എന്താണോ റബ്ബ് കൽപ്പിക്കപ്പെട്ടത് അതവർ ചെയ്യും. പിടിക്കവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയണം എന്ന് പറയേണ്ട താമസം അതാ മലക്കുകൾ നിർവഹിക്കുമെന്നാണ്. പരുഷ സ്വഭാവക്കാരായ ആ മലക്കുകൾ അങ്ങനെ തന്നെ നിർവഹിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നരകത്തിന്റെ കാവൽക്കാരുടെ നേതാവിന്റെ പേരാണ് മാലിക്. മാലിക് എന്ന മലക്ക് അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ എല്ലാവരെയും അഭിസംബോധന ചെയ്തു, എല്ലാവരോടും സലാം പറഞ്ഞു. പക്ഷേ ഒരു മലക്ക് മാത്രം ഒരു സന്തോഷത്തോടെ ഒരു ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് മറുപടി കൊടുത്തിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അതാരാ അതാരാ? എല്ലാവരും പുഞ്ചിരിച്ചിട്ട് കൈ ഹസ്തദാനം തന്നപ്പോ എന്നെ അഭിവാദ്യം ചെയ്തപ്പോ ഒരാൾ മാത്രം ചിരിക്കാത്തത് എന്തുകൊണ്ടാ? ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഹാദാ മാലിക്, അതാണ് മാലിക്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്. നരകം സൃഷ്ടിക്കപ്പെട്ട ശേഷം ആ മലക്ക് ചിരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നരകത്തിന്റെ ഭയാനകത കണ്ട ശേഷം, അത് സൃഷ്ടിക്കപ്പെട്ട ശേഷം ആ മലക്ക് ചിരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ മാലിക്കിനോട് നരകത്തിന്റെ വാസികൾ പറയുന്നതാണ്, മാലിക്കിനോട് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ പറയുന്നതാണ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലെ? എന്താ പറയാ സഹോദരങ്ങളെ, എന്താ പറയാ? ഒന്ന് രക്ഷപ്പെടുന്ന പറയാ അല്ല, ഒന്ന് സമാധാനിപ്പിക്കണം എന്നാ പറയാ അല്ല, ഒന്ന് കൊന്നു തരുമോന്നാ പറയാ, ഒന്ന് മരിപ്പിച്ചു കളയുമോ എന്നാണ് പറയാ. ആസ്വദിക്കാൻ കഴിയണില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല ശിക്ഷ, ഒന്ന് മരിപ്പിച്ചു കളയുമോ എന്നാണ് മാലിക്കിനോട് ജനങ്ങൾ പറയാ. എന്നിട്ട് മാലിക്ക് പറയും, നിങ്ങൾ അവിടെ സ്ഥിരമായി കഴിയേണ്ടവർ തന്നെയാണ്, നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാണ് എന്ന് മാലിക്ക് മറുപടി കൊടുക്കുന്നതാണ്. ചെറിയ രായത്തത് എത്ര തവണ കേട്ട്, അവിടെ ജീവിതല്ല, അവിടെ മരണമില്ല, അവിടെ ജീവിതമില്ല മരണമില്ല, അനുഭവിക്കാൻ സാധിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് കൗരവത്തിൽ ചിന്തിക്കണം, ഈ നരകത്തെയാണ് മനുഷ്യർ മറന്നു പോണത്, ഈ നരകത്തെയാണ് മനുഷ്യർ വിസ്മരിച്ചു പോകുന്നത്. അതുകൊണ്ടല്ലേ സുബഹിക്ക് ജമാഅത്തിന് ആള് പറയുന്നത് മറന്നുപോകുന്നുണ്ടല്ലേ? ഇതിന്റെ പുണ്യം മനസ്സിലാക്കിയിട്ട്, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട്, നരകത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് സുബഹിന്റെ പുണ്യൊക്കെ മനസ്സിലാക്കിയാൽ ഞങ്ങൾ ഓടിയെത്തൂലേ? ഈ പള്ളി 12:45 മുമ്പ് സഹോദരങ്ങളെ, ഇമാമ് മെമ്പറിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ പള്ളിയിലേക്ക് എത്തണമെന്ന് റസൂലുള്ള പഠിപ്പിക്കപ്പെട്ടത് അല്ലേ? നമുക്കത് ശീലിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? ഗൗരവത്തിലെടുത്തിട്ടില്ല സഹോദരങ്ങളെ. 2 സ്കൂളിൽ പോകേണ്ട നമ്മള് 1:55 അവിടെ എത്തൂലേ? 2 കട തുറക്കേണ്ട നമ്മള് 1:50 തുറക്കൂലേ? ഭാര്യ പറയും ഭക്ഷണം കഴിച്ചിട്ട് പോ, വേണ്ട ഇപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്, 2 മുമ്പ് നമ്മൾ അവിടെ എത്തും. പക്ഷേ അല്ലാഹുവിന്റെ പള്ളിയിൽ 12:45 മുമ്പിന് എത്തണമെന്ന് റസൂല് പഠിപ്പിക്കപ്പെട്ടിട്ട് ഗൗരവത്തിൽ ചിന്തിക്കാത്ത മനുഷ്യരെ,
കാതുകൊണ്ട് കേൾക്കാത്ത മനുഷ്യരെ, ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത മനുഷ്യരെ, സഹോദരങ്ങളെ, അവരെ പറ്റിയാണ് അല്ല പറഞ്ഞത്. വലക്കത് സറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്ന വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആലാനുൻ ലാ യസ്മഊന ബിഹാ. കേൾക്കുന്നുണ്ട് പക്ഷേ ചിന്തിക്കണില്ല, കാണുന്നുണ്ട് ചിന്തിക്കണില്ല, ഹൃദയം കൊടുത്ത് ചിന്തിക്കണില്ല, ഗൗരവത്തിൽ ആലോചിക്കണില്ല, ഒന്നിനൊരു ഗൗരവം കൊടുക്കില്ല. അവരെയാണ് അള്ളാഹു നരകത്തിൽ നിറച്ചത് എന്ന് ജിന്നിലും മനുഷ്യരിൽപ്പെട്ട അത്തരക്കാരെയാണ് നരകത്തിൽ ചിന്തിച്ചത്. സഹോദരൻ വിമർശിച്ചു പറയലട്ടോ, സ്നേഹം കൊണ്ട് പറയാണ്, ഗൗരവത്തിൽ ഈ ആയത്തിനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയതിന്റെ പേരിൽ പറയാണ്. 12:40 മുമ്പെങ്കിലും നമ്മുടെ പള്ളിയിലെത്താൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലായോ? 2 സ്കൂളിൽ എത്തേണ്ടവരാണ്, 2 ഷോപ്പ് തുറക്കേണ്ടവരാണ്, 2 ഇന്ന സ്ഥലത്ത് എത്തേണ്ടവരാണെങ്കിൽ ഭാര്യ പറയും ഭക്ഷണം കഴിച്ചിട്ട് പോ, വേണ്ട ലേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ നമ്മൾ പോവില്ല. എന്തുകൊണ്ടാ? അതിനൊരു ഗൗരവം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതല്ലേ പോയിന്റ്? അതിനൊരു ഗൗരവം നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിനൊരു ഗൗരവം കൊടുത്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ എത്തു. നമ്മള് എന്റെ പരലോകത്തിന്റെ വിഷയമാണ്, എന്റെ സ്വർഗപ്രവേശനത്തിന്റെ വിഷയമാണ്, നരകത്തിന് രക്ഷപ്പെടാനുള്ള വിഷയമാണ്, ഞാൻ എത്തണമെന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിച്ചാൽ സഹോദരങ്ങൾ നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ദീനിന്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാന തആല കഠിന കഠോരമായ നരകത്തിന് നമ്മേവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وصحبه اجمعين. اما بعد, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഠിന കഠോരമായ ആ നരകത്തെ കുറിച്ചാണ് സഹോദരങ്ങളെ ചില പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവത്തിൽ ഈ നരകത്തെ കുറിച്ച്, ഇതിന്റെ ആദാബുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുക. എന്തുകൊണ്ട് നമ്മൾ ഗൗരവത്തെ ചിന്തിക്കണം? അതിനെ കണ്ട ആളുകൾ, കണ്ടവര് പറയണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചു, നരകം സൃഷ്ടിക്കപ്പെട്ടപ്പോ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ നരകം കാണാൻ വേണ്ടി അയച്ചു. എന്നിട്ട് ഇസ്ഹബ്, അദ്ദേഹം അവിടത്തേക്ക് പോയി, ഫന്ദുർ ഇലൈഹാ, അവിടെ നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, ഐ റബ്ബി വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദു ഫീഹാ വയദ്ഖുലഹ. ആരെങ്കിലും ആ നരകത്തെ കുറിച്ച് കേട്ടിരുന്നെങ്കിൽ അല്ലാ, ഒരാളും ആ നരകത്തിൽ പ്രവേശിക്കൂല. ആ നരകത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ, മനസ്സിലായിരുന്നെങ്കിൽ ഒരാളും ആ നരകത്തിലേക്ക് പ്രവേശിക്കൂല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തെ കാണിക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വറഅയ്തു നാര ഫലം അറാക അൽയൗമ മൻറാ, ഇന്നേ ദിവസം ഞാൻ കണ്ട കാഴ്ച പോലെ ഒരു കാഴ്ചയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്ര ഭയാനകമാണ് സഹോദരങ്ങളെ നരകം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് സഹാബാക്കള് ഒരു സഹാബിയുടെ വീടിന്റെ ഒരു ഒരു എന്താ പറയാ, ഈന്തപ്പന മരം, അതിന്റെ ഒരു തൂണിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അവർക്കിടയിൽ ചെറിയൊരു തമാശയും ഒരു ചിരിയൊക്കെ നടക്കുന്ന സമയത്ത് റസൂൽ ചോദിച്ചു, ലൗ റഅയ്തു മാ റഅയ്തു ലളഹിക്തും ഖലീല വലബകൈതും കസീറ വമാ റഅയ്ത യാ റസൂലല്ലാ റഅയ്തൽ ജന്നത വന്നാർ. അല്ലാഹു റസൂൽ പറയാണ്, ഞാൻ കണ്ടത് ഞാൻ അറിഞ്ഞത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ കുറച്ച് ചിരിക്കുള്ളൂ, ശരിക്കും കേൾക്കണേ, കുറച്ച് നിങ്ങൾ ചിരിക്കുള്ളൂ, കുറെ കരയും. സഹാബാക്കൾ ചോദിച്ചു, അമ്മ റൈത്ത യാ റസൂലല്ലാ, അല്ലാഹ് റസൂൽ എങ്ങാ കണ്ടത്, എന്താ കണ്ടത് റസൂലേ? റൈത്തൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും ഞാൻ കണ്ടു. സഹോദരങ്ങളെ, ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുമ്പോ ചിന്തിക്കേണ്ട ഒരു ആയത്തും ഹദീസൊക്കെയാണ്. കൂടുതൽ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ജീവിതം തോന്നുന്നത് പോലെ കൊണ്ടുപോകുമ്പോ ഒരു മടക്കം വരാനുണ്ട്, ഒരു മടക്കം വരാനുണ്ട്. നാളെ പരലോകത്ത് ഇങ്ങനെ ഹാജരാക്കാനുണ്ട്. ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും വിടുമ്പോ നരകത്തിലേക്കാണ് ഈ തടി പോകുന്നതെങ്കിൽ, നരകത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കുക. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഒരിക്കലും നന്നാവാത്തവൻ, ഒരിക്കലും നന്നാവാത്തവൻ, എത്ര കേട്ടിട്ടും നന്നാവാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ചിലപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞാല് അവൻ നന്നാവാൻ ചാൻസ് ഉണ്ട്. ഒന്നെന്തറിയോ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച്, ഓൻ അനുഗ്രഹിക്കുന്ന ഓൻ അനുഗ്രഹം ആസ്വദിക്കുന്ന ആ അനുഗ്രഹത്തെ കുറിച്ചിട്ട് ഓനോട് പറയാം, ചിലപ്പോ നന്നാവാൻ ചാൻസ് ഉണ്ട്, എന്നാലും ചിലപ്പോ നന്നാവില്ല. 2 സ്വർഗത്തെ കുറിച്ച് പറയാം, ചിലപ്പോ നന്നാവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോഴും അവൻ നന്ദി കേട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. 3 നരകത്തെ കുറിച്ച് പറയാം, എന്തെങ്കിലും നന്നാവും, ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. നരകത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, നരകത്തെ കുറിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, ഇത് നമ്മളെ നന്നാക്കുന്നില്ലെങ്കിൽ,
നമ്മുടെ ജീവിതത്തിൽ എടുത്തു വരുത്തുന്നില്ലെങ്കിൽ, നമ്മുടെ നമസ്കാരം കൃത്യമാക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരവും സ്വഭാവവും ഇസ്ലാം പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആക്കുന്നില്ലെങ്കിൽ, വഹും ഇസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, നാളെ പരലോകത്ത് മുറവിളി കൂട്ടുന്നാണ്, അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് പുറത്തയക്കണമേ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമേ, മുമ്പ് ചെയ്തിരുന്നു വ്യത്യസ്തമായി എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യാം, ജീവിതത്തിൽ ചെയ്തതെന്ന് വ്യത്യസ്തമായി യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നന്നായിട്ട് വരാം, ഒന്ന് രക്ഷപ്പെടുത്തണേ. ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ തുറവി നൽകുന്നില്ലെങ്കിൽ, മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നാളെ പരലോകത്തെത്തിയിട്ട് പറയുമെന്നാണ്, മുറവിളി കൂട്ടുമെന്നാണ്, അല്ലാഹുവേ ഒന്ന് പുറത്തയക്കണമേ, ജീവിതത്തിൽ ഞാൻ ചെയ്യാണ്ട് വെച്ച സകല കാര്യങ്ങളും ചെയ്തു വരാമെന്ന് നാളെ മുറവിളി കൂട്ടുമെന്നാണ് ഉണ്ണു പറയാണ്. വഖാലൂ ലൗ കുന്നാ നസ്മൗ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ വഖാലൂ ലൗ കുന്നാ നസ്മൗ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ, ഞാൻ ഈ നരകത്തിന്റെ അവകാശിയാകുമായിരുന്നില്ല, കത്തിയാളുന്ന കഠിന കഠോരമായ തലയോട്ട് ഉരിച്ചു കളയുന്ന മുഖമുരിച്ചു കളയുന്ന മനുഷ്യർ കത്തിക്കപ്പെടുന്ന കല്ലുകൾ കത്തിക്കപ്പെടുന്ന 70 ഇരട്ടി ചൂടുള്ള ഈ നരകത്തിന്റെ അവകാശി ഞാനാകില്ല റബ്ബേ. എന്താ ഞാൻ കേട്ടിരുന്നെങ്കിൽ, കേട്ടതിനനുസരിച്ച് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുണ്ട് ആഴ്ചയിൽ 168 മണിക്കൂർ, ഒരു മണിക്കൂർ കേൾക്കാൻ നിന്നിരുന്നെങ്കിൽ, വിജ്ഞാനവേദിയുണ്ട് ഒരു മണിക്കൂർ ഒന്ന് പോയി പഠിക്കാൻ നിന്നിരുന്നെങ്കിൽ, നാളെ പരലോകത്ത് പറയുന്ന വിഷയമാണ്, സിയാരിയുണ്ട് അതേപോലെ തന്നെ യുവാക്കൾ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, ഒന്ന് അവിടെ വരണം, നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്, സ്വർഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്, അത് കേട്ടിരുന്നെങ്കിൽ, അങ്ങനെ കേട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, സഹോദരങ്ങളെ ഞാൻ അല്ലാഹുവേ ഞാൻ ഈ നരകത്തിൽ പ്രവേശിക്കില്ലായിരുന്നു എന്ന് പരാതി പറയുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ നാം ചിന്തിക്കുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും ശ്രമിക്കുക. أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة